വീണ്ടും കളമശ്ശേരി സ്ഫോടനക്കേസുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പിന്റെ വിശദാംശങ്ങളിലേക്കാണ് പ്രതി ഡൊമിനിക് മാർട്ടിനുമായി അത്താണിയിലെ കുടുംബ വീട്ടിൽ തെളിവെടുപ്പ് തുടരുകയാണ്. കൊച്ചി DCP എസ് ശശിധരന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. അഖില നന്ദകുമാറുണ്ട് വിവരങ്ങളുമായി. അഖില, ഈ ആസൂത്രണമടക്കം ബോംബുണ്ടാക്കിയതടക്കം നടന്ന ഇടത്തെ തെളിവെടുപ്പ് അത് വിശദമായി തന്നെ വേണം. അവിടെ വെച്ച് ചെറു പരീക്ഷണം നടത്തിയോ എന്ന സംശയങ്ങളും പോലീസിനുണ്ട്. നിലവിൽ തെളിവെടുപ്പിന്റെ സ്ഥിതി എങ്ങനെയാണ്? നിമി, ഇപ്പോൾ തെളിവെടുപ്പ് മുക്കാൽ മണിക്കൂർ സമയം പിന്നിടുകയാണ്. വിശദമായൊരു തെളിവെടുപ്പാണ് അത്താണിയിലെ വീട്ടിൽ വേണ്ടതെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതിനവർക്ക് കൃത്യമായ മറുപടികളുമുണ്ട്. പ്രധാനമായും ആസൂത്രണമടക്കം ഒരു ചെറു പരീക്ഷണം ഈ പ്രതി നടത്തിയോ എന്ന് സംശയിക്കുന്നതും ഈ സ്ഥലത്ത് വെച്ചാണ്. അതുകൊണ്ട് വിശദമായി തന്നെ കോടതിയിൽ ഹാജരാകുന്ന തൊട്ട് മുൻപായി തന്നെ കുറ്റമറ്റ രീതിയിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ശാസ്ത്രീയ തെളിവടക്കം ശേഖരിച്ച് എന്തായാലും മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതുകൊണ്ട് ഇവിടുത്തെ തെളിവെടുപ്പ് നീളുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോഴും വ്യക്തമാക്കുന്നത്. ഈ വീട് എന്ന് പറയുന്നത് അയാൾ 10 വർഷമായി ഉടമസ്ഥയിലുള്ള സ്ഥലമാണ്. കുറെ ആൾക്കാർക്ക് പല തവണകളിലായി അയാൾ വാടകയ്ക്ക് കൊടുത്തു വരികയാണ്. കാംകോ എന്നൊരു സ്ഥാപനം തൊട്ടടുത്തുണ്ട്. അവിടുത്തെ ആൾക്കാരാണ് ഈ ഒറ്റ മുറികളിലായി ഇവിടെ താമസിച്ചു വരുന്നത്. അവർ പല ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുന്നവരാണ്, പല സമയങ്ങളിൽ വന്നു പോകുന്നവരാണ്. എന്നാൽ ഇയാൾ ഇവിടെ വന്നു പോകുന്നത് തൊട്ടടുത്തുള്ള അയൽക്കാരുടെയും ശ്രദ്ധയിൽ അങ്ങനെ പെടാറില്ല. മാത്രമല്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ അവിടെ പെയിന്റിംഗ് നടക്കുകയായിരുന്നു. ഉടമസ്ഥൻ വീട്ടിലേക്ക് വന്നു പോകുന്നതിൽ മറ്റാർക്കും ഇവിടെ സംശയം തോന്നിയിരുന്നില്ല. അത് മുതലാക്കിക്കൊണ്ട് കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഇത് നടപ്പിലാക്കാനുള്ള ആസൂത്രണം പ്രതിയുടെ ഭാഗത്ത് നിന്ന് തുടർന്ന് വരികയായിരുന്നു. നമുക്കിപ്പോൾ സ്ഥലം കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, ഇവിടെ ഒരു ദേശീയപാതയാണ് തൊട്ട് മുൻപിൽ. ഫ്രണ്ടിൽ ഗ്രൗണ്ട് ഉണ്ട്, അത് കടന്നു വേണം ഈ ഒരു വീട്ടിലേക്ക് വരാൻ. തൊട്ട് ഈ നടവഴി എന്ന് പറയുന്നത് രണ്ടാൾക്ക് മാത്രം നടന്നു പോകാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതിന് തൊട്ട് മുൻപിലായി രണ്ട് മരങ്ങളുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഈ വീട്ടിലേക്ക് ആരുടെയും ശ്രദ്ധ വരികയുമില്ല. അതുകൊണ്ട് ഈ വീട്ടിൽ താമസിക്കുന്ന വാടകക്കാർ ഇല്ലാത്ത സമയങ്ങളിൽ അവരെ അല്പസമയം മുൻപ് അന്വേഷണ സംഘം വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനായി കൊണ്ടുവന്നിട്ടുണ്ട്. കാംകോയിലെ നിരവധി ജീവനക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. അതിൽ ഒരു 5 പേരെ ഇപ്പോൾ ഈ കെട്ടിടത്തിലേക്ക് പോലീസ് വിളിച്ചു വരുത്തി. ഇവരിൽ നിന്ന് വിവരശേഖരണം നടത്തി വരികയുമാണ്. അന്വേഷണ സംഘം ഇപ്പോൾ പ്രതിയുമായുള്ളത് ഈ വീടിന്റെ ടെറസിലാണ്. ടെറസിലാണ് ഇതിന്റെ ഒരു ആസൂത്രണം നടന്നതെന്ന് പോലീസ് ഇയാൾ മൊഴിയും നൽകിയിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്ന തൊട്ട് മുൻപുള്ള ദിവസങ്ങളിലായിട്ടാണ് തൃപ്പൂണിത്തുറയിലെ പടക്കക്കടയിൽ നിന്ന് ഇയാൾ 50 ഗുണ്ടുകളോളം വാങ്ങി സൂക്ഷിച്ചത്. കൊച്ചി നഗരത്തിലെ പല പെട്രോൾ പമ്പുകളിൽ നിന്ന് സംശയമില്ലാതിരിക്കാൻ ചെറിയ അളവിലാണ് പെട്രോൾ വാങ്ങി ഇയാൾ സൂക്ഷിച്ചു വെച്ചിരുന്നതും. പിന്നീട് ഈ ഇലക്ട്രിക് ഡിവൈസുകളടക്കം നഗരത്തിന്റെ പല ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കുന്നു. റിമോട്ട് വാങ്ങിക്കുന്നു, ബാറ്ററി വാങ്ങിക്കുന്നു. അതെല്ലാം ഓരോ ദിവസം ഇയാൾ വാങ്ങിച്ച ശേഷം ശേഖരിച്ചു വെച്ചത് ഈ വീട്ടിലാണ്. തമനത്തെ വീട്ടിൽ അവിടെ 2 മുറി മാത്രമാണ്. തൊട്ടടുത്ത് ആൾക്കാർക്ക് പെട്ടെന്ന് ശ്രദ്ധ വരുന്ന സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് അയാൾ ആ വീട്ടിൽ ഇത്തരം പരീക്ഷണങ്ങളിലേക്കൊന്നും കടന്നിരുന്നില്ല. ഏതാനും ഒരു ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് അവിടേക്ക് ശേഖരിച്ച് വെച്ചിരുന്നത്. അതുമായിട്ടാണ് അയാൾ ഈ സംഭവ ദിവസം ഈ സ്ഥലത്തേക്ക് എത്തുന്നതും. കഴിഞ്ഞ ദിവസങ്ങളായി അയാൾ ശേഖരിച്ച് വെച്ചിരുന്ന സ്ഥലങ്ങൾ ഈ മുറിയിലാണ് അയാൾ സൂക്ഷിച്ചു വെച്ചിരുന്നതും. 4:55 തമനത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ ഒരു 3/4 മണിക്കൂറോളം സമയമെടുത്താണ് എറണാകുളം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് തൊട്ടടുത്തുള്ള അത്താണിയിലുള്ള ഈ സ്ഥലത്തേക്ക് വരുന്നതും. ഈ 2 നില കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിൽ പോയി സാധനങ്ങൾ ഇയാൾക്ക് മാത്രം സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു മുറി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് സാധനങ്ങൾ ശേഖരിച്ച് ഇതിന്റെ ടെറസിൽ വെച്ചാണ് ഇതിന്റെ ഒരു അസംബ്ലിംഗ് നടന്നതെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായി അയാൾ സൂക്ഷിച്ചു വരുന്ന സാധനങ്ങൾ ഒരു ബോംബാക്കി ഉണ്ടാക്കി ഒരു 8 മണിയോടെയാണ് ഇവിടെ നിന്ന് ഒരു 3/4 മണിക്കൂർ സമയം മാത്രം ദൂരമുള്ള ആലുവയിലുള്ള തൊട്ടടുത്തുള്ള കളമശ്ശേരി സാമ്ര കൺവെൻഷൻ സെന്ററിലേക്ക് ഈ പ്രതി എത്തുന്നതും. അങ്ങനെ ഈ കൃത്യം നടന്ന ദിവസം വളരെ നിർണായകമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അയാൾ നടത്തിയത് ഈ വീട്ടിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലത്തിന്റെ പ്രസക്തിയും. മാത്രമല്ല, ഇതിന്റെ ഒരു ആസൂത്രണത്തിലടക്കം ഇയാൾക്ക് വലിയ പങ്ക് ഈ വീടിന് ഉണ്ട് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ കൃത്യം നടന്ന ശേഷം പ്രതി ഇവിടെ വന്നൊരു ഏതാനും മിനിറ്റുകൾ ചിലവഴിച്ചു എന്നതിലും അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. അതിൽ പ്രതിയിൽ നിന്ന് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തത തേടി വരികയാണ്. ഇവിടെ നിന്നാണ്, ഇത് എറണാകുളം തൃശൂരിന്റെ അതിർത്തി പ്രദേശമാണ്. അത്താണിയിൽ നിന്ന് ഒരു 1/2 മണിക്കൂർ സമയം മാത്രം മതി അങ്കമാലി പ്രദേശത്തേക്കും പിന്നീട് ഈ കൊരട്ടി എന്ന സ്ഥലത്തേക്കും എത്താൻ. അവിടെയുള്ള ഒരു സ്വകാര്യ ഹോട്ടലിലാണ് ഇയാൾ മുറിയെടുക്കുന്നതും. പിന്നീട് ഫേസ്ബുക്കിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുറ്റസമ്മത മൊഴിയായിട്ട് അത് ലൈവ് റെക്കോർഡ് ചെയ്യുന്നതും ഒരു 15 മിനിറ്റിനകം തന്നെ അത് ലൈവ് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത ശേഷമാണ് അത് പ്രചരിച്ച ഒരു സമയമെടുത്തുകൊണ്ട് കൊടകര സ്റ്റേഷനിലെത്തി അയാൾ കീഴടങ്ങിയെന്നുമാണ് അന്വേഷണ സംഘത്തിന് ഇതുവരെയുള്ള ഒരു പിക്ചർ. എന്തായാലും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഇയാൾ മാത്രമാണ് ഏക പ്രതി എന്നതാണ്. അതിലേക്ക് ഒരു അസാധാരണ കേസാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ ദിവസങ്ങളായി ഇയാൾ നടത്തിയ ഒരു ആസൂത്രണം അയാളെല്ലാം ശേഖരിച്ചു വെച്ചത് മൊബൈലിൽ റെക്കോർഡ് ചെയ്തു വെച്ച കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘത്തിനോട് കൃത്യമായി തന്നെ അയാൾ ഈ കീഴടങ്ങിയ ശേഷം പറയുന്നുമുണ്ട്. പക്ഷെ അത് ക്രോസ് ചെക്ക് ചെയ്യുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ള വെല്ലുവിളി. എങ്ങനെ ഒരു സാധാരണക്കാരൻ ഈ രീതിയിൽ ഒരു കാര്യങ്ങൾ ആസൂത്രണം ചെയ്തു, പക്ഷെ അതെല്ലാം മണിമണിയായി പോലീസിനോട് പറയുകയും ചെയ്യുന്നു. പക്ഷെ അതിൽ എത്രത്തോളം വസ്തുതയുണ്ട്, അതിൽ എത്രത്തോളം വിശ്വാസയോഗ്യമാണ്? ഒരു ഘട്ടത്തിൽ ഈ കൊടകര സ്റ്റേഷനിൽ ഇയാൾ ഹാജരാക്കിയപ്പോൾ അവിടുത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന് പോലും സംശയമുണ്ടായിരുന്നു. അവർ ചിരിച്ചു തള്ളുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ ഒരു സാധാരണ പ്രതിയോ അങ്ങനെ എന്താണ് കാരണം എന്ന മട്ടിൽ അവർ വിട്ടുകളയുകയാണ്. പക്ഷെ പിന്നീടാണ് ഈ തൃശൂർ റേഞ്ച് DIG നടത്തുള്ള സംഘം തൃശൂർ രാമവർമ്മ ക്ലബ്ബിൽ അയാളെ കൊണ്ടുപോയി ചോദ്യം ചെയ്യുക
വരികയും പിന്നീട് അവിടെ നിന്ന് എസ്കോട്ടായിട്ടാണ് ഇവിടെ കാര്യങ്ങളിൽ ഇയാൾ പറഞ്ഞതിൽ വസ്തുതയുണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ് പിന്നീട് കേസ് അന്വേഷിക്കുന്ന കൊച്ചി പോലീസിലേക്ക് ഇയാളെ കൈമാറുന്നതും. പക്ഷേ അപ്പോൾ മുതൽ അയാൾ പറയുന്ന കാര്യങ്ങളിൽ, അയാൾ വിശദീകരിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം സത്യമുണ്ട് എന്ന് വീണ്ടും തിരിഞ്ഞു നടക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. അതുകൊണ്ടാണ് ആദ്യ ദിവസം തന്നെ കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപേ തന്നെ ഈ പ്രതിയുമായ അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ് ഈ വീട്ടിൽ തന്നെ നടക്കുന്നു. പിന്നീട് ഇവിടെ നിന്ന് സാമ്പ്ര കൺവെൻഷൻ സെന്ററിലേക്കും തമനത്തെ വീട്ടിലേക്കും ചിലപ്പോൾ കൊണ്ടുപോയേക്കുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അന്വേഷണ സംഘത്തിന് മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില ഉത്തരങ്ങൾ ഈ ഘട്ടത്തിൽ ഇനി ലഭിക്കേണ്ടതുണ്ട്. ഇയാൾ തന്നെയാണോ ഈ മാത്രമാണോ പ്രതി എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ലഭിക്കേണ്ട ഉത്തരം. സാധാരണ ഇയാൾ ഒരു ഇലക്ട്രിക്കൽ ഫോർമാനാണെന്ന് പറയുന്നു. പക്ഷേ ഇത്തരത്തിൽ സാമ്പത്തികമായും മറ്റു പ്രശ്നങ്ങളില്ല, നഗരത്തിൽ വാടകയ്ക്കാണെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ ഒരു സ്വന്തം ഉടമസ്ഥയിലെ കെട്ടിടമുണ്ട്. അങ്ങനെയെങ്കിൽ ഇയാൾക്ക് എന്താണ് ഈ സഭയോട് ഇത്ര പക? അങ്ങനെ ഈ ഒരു സ്ഥാനമാനങ്ങൾക്കും പണത്തിനും വേണ്ടിയാണോ ഇയാൾ ഒരു സഭയുമായിട്ട് എന്നുള്ളതിലാണ് വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിലേക്കടക്കം അന്വേഷണ സംഘത്തിന് പോകേണ്ടത്. വർഷങ്ങൾക്ക് മുൻപ് യഹോവയുടെ സാക്ഷികൾ എന്ന വിഭാഗവുമായി ഇയാൾ വേർപിരിഞ്ഞതാണ്. ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊരു പകയുണ്ടാകാനുള്ള സാഹചര്യം, ഇത്രയും ആസൂത്രിതമായ ഒരു കുറ്റകൃത്യം നടത്തിയതിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞു, ഒരു പരീക്ഷണവുമില്ലാതെ ഒരു ബോംബ് സ്ഫോടനം, ഇത്ര ആളുകൾ സംഘടിച്ച ഒരു കൺവെൻഷൻ സെന്ററിൽ ഇയാൾ ഒറ്റയ്ക്ക് എങ്ങനെ നടത്തി? അങ്ങനെ പലതും പോലീസിനി കണ്ടെത്തേണ്ടതുണ്ട്. നിലവിൽ ഡൊമിനിക് മാർട്ടിനെ കേന്ദ്രീകരിച്ച് മാത്രമാണ് അന്വേഷണം. പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്കുള്ള തെളിവെടുപ്പുകളാണ് തുടരുന്നത്. അത്താണിയിലാണ് തുടങ്ങിയത്.